ഇപ്പൊ ഇവരെല്ലാം വിട്ട് നമ്മുടെ ബൗബോ പോയതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കും. അതിലും പ്രധാനമായിട്ട് നമ്മുടെ ലൂഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവനിങ്ങനെ കരയും. അതിനുശേഷം ഇവരെല്ലാം തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് നമ്മുടെ ലൂഷി ഷൗജുന് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് അവനിങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകും. ആ സമയത്ത് നമ്മുടെ ചെങ്ങളങ്ങും ഷൗജുന് വേണ്ടി വേറൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് അവനിങ്ങനെ കൊടുക്കും. ഇതും കണ്ട് നമ്മുടെ ഷൗജു ഇങ്ങനെ സന്തോഷപ്പെടും. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ലൂഷിയും അവന്റെ ഗിഫ്റ്റ് എടുത്ത് അവന്റെ പോക്കറ്റ് വെച്ചിട്ട് ആ ശരി ശരി എന്തോ ഇവിടെ കാണിക്കുന്നത്, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവും. അപ്പോഴാണ് ഇവരുടെ പാരന്റ്സ് ഒക്കെ ഇവർക്കെല്ലാം സെയിം കോളേജ് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ സന്തോഷിച്ചിരിക്കും. അപ്പോഴാണ് ലൂഷിയുടെ അച്ഛനും വന്നിട്ട് ആ ലൂഷി നിനക്ക് കോളേജ് അഡ്മിഷനെ കിട്ടിയല്ലടാ എന്ന് അച്ഛൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ ലൂഷിയും അച്ഛാ നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലേ, ഓ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു കുട്ടി അച്ഛാ എന്നീ അവനിങ്ങനെ പറയും. അപ്പോഴാണ് അമ്മയും നിന്റെ അച്ഛൻ ദേഷ്യത്തിലാടാ എന്നീ അമ്മ ഇങ്ങനെ കാണിക്കും. അപ്പോഴാണ് അച്ഛനെ പെട്ടെന്ന് റിയാക്ഷൻ മാറ്റിയിട്ട് എടാ ലൂഷി നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഡോക്ടർ പഠിക്കാൻ പോവാടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വേറെ കോഴ്സ് ചെയ്യാൻ, ഞാനറിയാതെ നീ ഡോക്ടർ പഠിക്കാൻ പോകുന്നതാ എന്നീ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടും. ഇത് കണ്ടിട്ട് നമ്മുടെ ലൂഷിയും ഓ എന്തു അച്ഛൻ പറയുന്നത്, അച്ഛൻ ഡോക്ടർ ആയില്ലെന്ന് പറഞ്ഞ് എനിക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ, അച്ഛനൊന്നും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പോലെയൊന്നും പകുതികച്ചൊന്നും വിട്ടുപോത്തില്ല എന്നിന് അവൻ പറയും. ഇത് കേട്ട് നമ്മൾ അച്ഛനിങ്ങനെ ദേഷ്യപ്പെട്ട് അടിക്കാൻ വരും. അപ്പോഴാണ് അമ്മയും ഓ മതി മതി അവൻ അറിയാതെ പറഞ്ഞ, എടാ ലൂഷി നിന്റെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയോ എന്നിങ്ങനെ അമ്മയും പ്രശ്നം സോൾവ് ആക്കാൻ നോക്കും. അപ്പൊ നമ്മൾ അച്ഛൻ ദേഷ്യപ്പെട്ട് നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പറയടാ എന്ന് പറഞ്ഞിട്ട് ലൂഷിയിട്ട് ഇങ്ങനെ ഓട്ടിക്കും. ഇതും കണ്ട് അവരെല്ലാം ഇങ്ങനെ തടയാൻ നോക്കും, പക്ഷെ നമ്മൾ അച്ഛൻ അതൊന്നും കേൾക്കാതെ ലൂഷിയായിട്ട് ഇങ്ങനെ ഓട്ടിക്കും. ഇപ്പൊ അടുത്ത ദിവസം ക്യൂവും ഷൗജുനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോകും. എന്നിട്ട് ഇവരെണ്ടരും കൂടെ ലവിനെ കുറിച്ചുള്ള ഒരു ബുക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതിനെ തെളിയിക്കുന്നത് നമ്മളോട് ഇഷ്ടമുള്ളവര് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്താൽ അവരൊരു ഗിഫ്റ്റ് വരും എന്ന് പറഞ്ഞ് അതിനെ തെളിയിക്കും. ഇത് വായിച്ച് നമ്മുടെ ഷൗജും ആണ് ചെങ്ങളാങ് എനിക്കൊരു ഗിഫ്റ്റ് എന്നായിരുന്നു എന്നീ അവൾ പറയും. അപ്പൊ ഇതും കെട്ടി ക്യൂവ് സന്തോഷപ്പെട്ട് എന്നാ ശരി നമുക്ക് രണ്ടാമത്തെ നോക്കാം, നീ വിഷമിക്കുന്ന സിറ്റുവേഷനിൽ നിന്നെ വന്നവൻ സഹായിക്കും. ഷൗജു ഇതേപോലെ ഒരു അവസരം നിനക്ക് നടന്നിട്ടുണ്ടോ എന്നിനെ ക്യൂ ചോദിക്കും. അപ്പൊ ഷൗജും ഓ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇതുവരെ നടന്നിട്ടില്ല എന്നിനെ ഷൗജും പറയും. അതേസമയം നമ്മുടെ ചെങ്ങളാങ്ങിന്റെ അമ്മയും അവൻ ഹോസ്റ്റലിൽ പോകുന്നുണ്ട്, അവന് വേണ്ടി ഇങ്ങനെ കുറെ പൈസ കൊടുക്കും. ഇത് കണ്ട് അവനും അമ്മേ എനിക്ക് ഇത്രയും പൈസ ഒന്നും വേണ്ട എന്നിന് അവന് വാങ്ങിക്കായിരിക്കും. അപ്പൊ നമ്മുടെ അമ്മയും ചെങ്ങളാങ് നീ എന്നെ കുറിച്ച് വിഷമിക്കണ്ട, നീ ഈ പൈസ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റ് ഇങ്ങനെ വെക്കും. അതിനുശേഷം നമ്മുടെ അമ്മ തിരിച്ച് കടയിൽ പോകും. അപ്പോഴാണ് നമ്മുടെ ഷൗജുന്റെ അമ്മ ചോദിക്കുന്നത് നിങ്ങളുടെ മോൻ എന്തോ ഡോക്ടർ പഠിച്ച പ്രശ്നം എന്നിന് അമ്മ ചോദിക്കും. അപ്പോഴാണ് ലൂഷിയുടെ അമ്മയും ഓ അതൊന്നുമില്ല, ലൂഷിയുടെ അച്ഛൻ മുമ്പ് ഡോക്ടർ ആയിരുന്നു, അദ്ദേഹം ഒരു സർജറി ചെയ്യുമ്പോൾ ചെറിയ ആക്സിഡന്റ് പറ്റി, ആ സിറ്റുവേഷനിൽ ലൂഷിയുടെ അച്ഛൻ ആ ജോലി വേണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോയി, അതുകൊണ്ട് ആ ലൂഷിയെ ഡോക്ടർ പഠിക്കാൻ സമ്മതിക്കാത്ത എന്നിന് അമ്മയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. അതിനുശേഷം നമ്മുടെ ലൂഷിയുടെ അമ്മയും അവന്റെ ലക്കേജ് ഒക്കെ എടുത്തൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അപ്പോഴാണ് അമ്മയും നമ്മുടെ ഷൗജുന് വെച്ച ഹെയർ ക്ലിപ്പ് കാണുന്നത്. ഇത് കണ്ടിട്ട് അമ്മയും ആ ലൂഷി ഈ ഹെയർ ക്ലിപ്പ് എനിക്കാണോടാ എന്നിന് അമ്മ ചോദിക്കും. അപ്പൊ നമ്മുടെ ലൂഷിയും ഓ അമ്മ നിങ്ങൾക്കൊന്നല്ല ഇത് ഞാൻ ഷൗജുന് വേണ്ടി വാങ്ങിച്ച എന്നിന് അവൻ പറയും. ഇത് കേട്ട് നമ്മുടെ അമ്മയും ഷൗജു എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് നമ്മുടെ ലൂഷി ഇങ്ങനെ ചിരിക്കുന്നത്. ഇതും കണ്ട് നമ്മുടെ അമ്മയും എടാ കൊച്ചുകള്ളാ നീ അതിനും ഇത്രയും വളർന്നോ എന്നിന് അമ്മ ചോദിക്കും. അപ്പൊ നമ്മുടെ ലൂഷിയും ഓ അമ്മ എന്തോ പറയുന്നത് എനിക്കൊന്നും അവളെ ഇഷ്ടമല്ല അമ്മ അതിങ്ങ് എടുത്ത് എന്നിന് ലൂഷിയും പറയും. ഇത് കേട്ട് നമ്മുടെ അമ്മയും അതിന് നിനക്ക് ഞാൻ അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞില്ലല്ലേ എന്നിന് അമ്മയും കളിയാക്കും. അതിനുശേഷം നമ്മുടെ ലൂഷിയ ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അവൻ പോകുന്ന കണ്ടിട്ട് നമ്മുടെ അച്ഛനും ലൂഷിക്ക് പഠിക്കാൻ വേണ്ടി കുറെ ബുക്സ് എടുത്ത് അവന്റെ ബാഗ് വെക്കും. ഇത് കണ്ടിട്ട് അമ്മയും നിങ്ങൾക്ക് അവനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് നേരിട്ട് കാണിച്ചാൽ പോലെ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞൊക്കെ ചെയ്യുന്നത് എന്നിന് അമ്മ ചോദിക്കും. ഇത് കേട്ടിട്ട് അച്ഛനും എന്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കും. അങ്ങനെ അതേസമയം തന്നെ നമ്മുടെ ചെങ്ങളാങ്ങിന് അവന്റെ അമ്മ തന്ന പൈസ അവൻ തിരിച്ച് അവിടെ തന്നെ വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷൗജും അവളുടെ ലക്കേജൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അനിയൻ സന്തോഷപ്പെട്ടുണ്ട് ഓ ഇത് എന്റെ റൂമാണ് എന്നിന് അവന് സന്തോഷപ്പെട്ട് അകത്ത് വരും. അതിനുശേഷം അവന്റെ കളിപ്പാട്ടൊക്കെ എടുത്തു വെക്കുമ്പോഴാണ് നമ്മുടെ ഷൗജിന് ചെങ്ങളാങ് വാങ്ങിച്ചെന്ന ഗിഫ്റ്റ് തറവിൽ നിന്ന് ഇങ്ങനെ പൊട്ടുന്നത്. ഈ സൗണ്ടും കേട്ട് നമ്മുടെ ഷൗജി ഇങ്ങനെ ഷോക്കായി നോക്കും. അപ്പൊ അനിയനും പേടിച്ചിരിക്കുന്നു പോകാൻ നോക്കുമ്പോഴാണ് അവ വീണ്ടും ആ ഗിഫ്റ്റിൽ തന്നെ ഇങ്ങനെ ചവിട്ടും. അപ്പൊ ആ ഗിഫ്റ്റ് മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടിപ്പോവും. ഇത് കണ്ടിട്ട് ഷൗജും ദേഷ്യപ്പെട്ട് എടാ നീ എന്തുകൂടെ കാണിച്ചേ എന്നീ അനിയനോട് ദേഷ്യപ്പെട്ട് അവനിങ്ങനെ തള്ളിയിടും. അതേസമയം അനിയന്റെ തല സൈഡിൽ ചെന്ന് ഇങ്ങനെ അടിക്കും, അതുകൊണ്ട് അവനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഇത് കണ്ടിട്ട് ഷൗജും അനിയൻ എന്തോറ്റെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അടുത്തെല്ലും. അപ്പൊ ഇവൻ കരയുന്ന സൗണ്ട് ഇട്ടിട്ട് നമ്മുടെ അമ്മ ഓടിയിരും. അപ്പോഴാണ് അനിയനും പറയുന്നത് അമ്മ ചേച്ചി എന്നെ തള്ളിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കരയും. അപ്പൊ നമ്മുടെ അമ്മ ദേഷ്യപ്പെടുമ്പോൾ ഷൗജും അമ്മ ഇവ എന്റെ സാധനം എടുത്തോണ്ടാ ഞാൻ അവനെ തള്ളിയിട്ട് അവൻ ഇത് എന്റെ സാധനമൊക്കെ എടുക്കുന്നത് എന്നിന് അവൾ ദേഷ്യപ്പെടും. അപ്പോഴാണ് നമ്മുടെ അമ്മയും അതിനുവേണ്ടിയാണ് നിന്റെ അനിയനെ അടിച്ചത്, എന്തായാലും നീ അവനെ കാട്ടി മൂത്തയല്ലേ നിനക്ക് സഹിച്ചോടത് എന്നിന് അമ്മ അവളോട് വഴി കുറയും. ഇതും കേട്ട് നമ്മുടെ ഷൗജു ദേഷ്യപ്പെട്ട് അമ്മ എപ്പോഴും അവനെ മാത്രം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഞാൻ ഇവിടെ നിന്ന് പോവാ എന്ന് പറഞ്ഞിട്ട് അവളും കരഞ്ഞോണ്ട് ഇന്ന് തന്നെ ഹോസ്റ്റലിൽ പോകും. പക്ഷെ ഹോസ്റ്റലുകാർക്ക് ഇനി രണ്ടു മൂന്ന് ദിവസം ഉണ്ട്. അങ്ങനെ ഇവളും കരഞ്ഞോണ്ട് പുറത്തുമ്പോഴാണ് നമ്മുടെ ചെങ്ങളാൻ കാണുന്നത്. അപ്പൊ അവനും ഷൗജു നിനക്ക് എന്തോ പറ്റി എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ചോദിക്കും. പക്ഷെ ഷൗജു ഒന്നും പറയാതെ അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ലൂഷി ഇത് കേട്ടിട്ട് അവൻ ഇവരുടെ കൂടെ ഇങ്ങനെ പോകും. അതിനുശേഷം ഇവർ മൂന്നേരും ബസ്സിൽ പോകുമ്പോഴാണ് നമ്മുടെ ഷൗജു കരയും കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ബാക്കി പാസഞ്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ലൂഷിയും ഓ നിങ്ങൾ എന്തോ നോക്കുന്നത് നിങ്ങൾ ഇതുവരെ ആരും കരയും കണ്ടില്ല എന്നിന് അവള് കരയുന്നത് ആരും കാണാതിരിക്കാൻ അവളുടെ ഫ്രണ്ട് ചെന്ന് ഇവനിങ്ങനെ മറിക്കും. അതിനുശേഷം ഇവർ മൂന്നേരം കൂടെ ഇങ്ങനെ ഹോസ്റ്റലിൽ പോകും. അപ്പോഴാണ് നമ്മുടെ ലൂഷിയും ആ ശരി നിങ്ങൾ വയ്ക്കോ ഞാൻ ഇപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ ചെങ്ങളങ്ങും ഷൗജുനെ വിളിച്ചോണ്ട് അവളുടെ റൂമിലേക്ക് ഇങ്ങനെ പോകും. അപ്പോഴാണ് ഷൗജും അവൾ വായിച്ച ബുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത്. ആ ബുക്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ഷൗജു ഇപ്പൊ വിഷമത്തിയിരിക്കുമ്പോൾ ചെങ്ങളങ് അവളെ സഹായിച്ചത് അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ലൂഷിയും നമ്മുടെ ഷൗജിന് വേണ്ടി അവന് ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരും. അങ്ങനെ അവ വന്നോടനെ നമ്മുടെ ചെങ്ങളങ്ങും
പറയുന്നു ആ ശരി ഷൗജു ഇനി ലൂഷിയെ നോക്കിക്കോളും ഞാൻ ഇവിടെ വരുന്ന കാര്യം എന്റെ അമ്മയോട് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും അതിനുശേഷം നമ്മുടെ ലൂഷിയും ചോദിക്കും ഷൗജു നിന്റെ റൂംമേറ്റ്സ് ഒക്കെ നാളെ വരത്തുള്ളൂ നീ അതുവരെ ഇവിടെ തന്നെ താമസിക്കുമെന്നോ അല്ലെ എന്റെ കൂടെ തിരിച്ച് വീട്ടിൽ വരുന്നോ എന്നിന് അവൻ ചോദിക്കും അപ്പൊ നമ്മുടെ ഷൗജും ഇല്ല ഞാനൊന്നും വീട്ടിൽ വരുന്നില്ല ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം എന്നിന് അവളും അറിയും ഇത് കേട്ടിട്ട് അവനും ഓ ഷൗജു നീ വീണ്ടും നിന്റെ അനിയനായിട്ട് അടി ഉണ്ടാക്കിയോ ഞാൻ പറയുന്നേക്ക് നിന്റെ അനിയനൊരു നല്ലവനാ നിനക്കവനെ കുറിച്ച് മനസ്സിലാകത്തുണ്ടാ എന്നിനെ ലൂഷി പറയും ഇത് കേട്ട് ഷൗജും ആരവനാണ് നല്ലവൻ അവൻ എന്റെ ഏത് സാധനം പൊട്ടിച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവൻ പൊട്ടിച്ചത് എന്നിങ്ങനെ ഷൗജും പറയുമ്പം അവൾ ഇങ്ങനെ നിർത്തും അപ്പോഴാണ് ലൂഷിയെ മനസ്സിലാക്കിയിട്ട് ഷൗജു ഇന്ന എന്ന് പറഞ്ഞിട്ട് അമ്മ വാങ്ങിച്ച ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കും അപ്പൊ നമ്മുടെ ഷൗജും ഓ ഇത് ബീച്ച് വെച്ച് എനിക്ക് അന്ന് ഇഷ്ടമെന്ന് പറഞ്ഞ ഹെയർ ക്ലിപ്പ് അല്ലേ ഇത് എന്നിന് അവൾ ഇങ്ങനെ സന്തോഷപ്പെടും അപ്പൊ ലൂഷിയും ആ ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച എന്നിന് അവൻ പറയും അപ്പൊ ഷൗജി ഇത് കേട്ടിട്ട് നീ അന്ന് ഇത് കൊള്ളത്തില്ലെന്നല്ലേ പറഞ്ഞ അപ്പൊ നീ എനിക്ക് ഇത് വാങ്ങിച്ചു തരുവാണെങ്കിൽ ഇതിന്റെ പുറകെ ഏതാണ്ടൊക്കെ ഒരു വിഷയമുണ്ട് എന്നിന് അവൾ പറയും ഇത് കേട്ട് നമ്മുടെ ലൂഷിയും ആ ഇത് നിനക്ക് ഒട്ടും ചേരത്തില്ല അതുകൊണ്ട് ഞാൻ നിനക്ക് വാങ്ങിച്ചോണ്ടെന്ന് എന്നിന് അവൻ പറയും ഇത് കേട്ട് നമ്മുടെ ഷൗജും എന്നാ ശരി നീ ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പുറത്താക്കും അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഷൗജു ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ തന്നെ ഇങ്ങനെ കടന്നുറങ്ങും അതേസമയം നമ്മുടെ അമ്മയും ഷൗജുന്റെ ഡയറി എടുത്ത് ഇങ്ങനെ വായിക്കും അതിനകത്ത് നമ്മുടെ ഷൗജു അവളുടെ അമ്മ എപ്പോഴും അനീന സ്നേഹം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമത്തി എഴുതിയിട്ടേക്കും ഇതെല്ലാം വായിച്ച് നമ്മുടെ അമ്മയും ഷൗജുന്റെ മനസ്സ് തിരിച്ചറിയും ഇപ്പൊ അടുത്ത ദിവസം എല്ലാ സ്റ്റുഡൻസും ഹോസ്റ്റലിൽ വരും അപ്പൊ നമ്മുടെ ഷൗജുന്റെ രണ്ട് പുതിയ റൂംമേറ്റ്സും കൂടെ അവിടെ വരും അതേസമയം നമ്മുടെ ലൂഷിയും ലക്കേജ് ഒക്കെ എടുത്തോണ്ട് അവന്റെ റൂം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ റൂമിൽ നിന്ന് ഓരോ ആൾക്കാരെ എടാ നിന്നെ ആരാട് ഇവിടെ അകത്തെത്തിയ ഈ റൂം എനിക്ക് മാത്രമോ എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ പുറത്താക്കിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ലൂഷി ഇതൊക്കെ കണ്ടിട്ട് അവന്റെ റൂമിനകത്ത് ഇങ്ങനെ കയറിപ്പോവും അപ്പോഴാണ് അവന്റെ റൂമിനകത്ത് ഗിത്താറൊക്കെ വായിച്ചോണ്ട് ഒരുത്തേ നിൽക്കും അപ്പൊ അവന് നമ്മുടെ ലൂഷിയെ കണ്ടിട്ട് ആരാട നീ എന്നിന് അവൻ ചോദിക്കും ഇവന്റെ പേരാണ് ഹുവാങ് അപ്പൊ ഇത് കേട്ട് നമ്മുടെ ലൂഷിയും ഇത് എന്റെ റൂമും കൂടിയാ എന്നിന് അവൻ പറയും അപ്പൊ നമ്മുടെ ഹുവാങ്ങും നിനക്കൊന്നും ഇവിടെ സ്ഥലമില്ല ഇത് കണ്ടോ ഇത് മൊത്തം എന്റെ ലക്കേജാ വേറെ റൂമെല്ലാം തപ്പിപ്പോയിക്കോ എന്നിന് അവൻ ഇങ്ങനെ പറഞ്ഞോടും ഇത് കേട്ട് നമ്മുടെ ലൂഷിയും ഒരു വശം ഞാൻ പോയില്ലെങ്കിലോ എന്നിന് അവൻ ചോദിക്കും അപ്പൊ ഹുവാങ്ങും നിന്നോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാത്തില്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോ ഫൈറ്റ് മാത്രമേ ഉള്ളൂ എന്നിന് അവൻ ഇങ്ങനെ പറയും ഇത് കേട്ട് ലൂഷിയും ചിരിച്ചിട്ട് നോക്കാം എന്നിന് അവനും പറഞ്ഞിട്ട് ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യും അങ്ങനെ ഇവരുടെ ഫൈറ്റ് ഒക്കെ നടന്നതിന് ശേഷം നമ്മുടെ ഹുവാങ്ങും ബോസ് നിങ്ങളുടെ ബെഡ്ഷീറ്റ് ഒക്കെ റെഡിയാക്കി ഇനി വേറെ വല്ലതും ജോലിയാണോ എന്നിന് അവൻ ചോദിക്കും ഇത് കേട്ട് ലൂഷിയും ആ ഇനിയൊന്നും ചെയ്യണ്ട നീ ആദ്യം നിന്റെ മുടിയോ ഇട്ട് എന്തൊരു സ്റ്റൈലാണത് എന്നിന് ലൂഷി പറയും ഇത് കേട്ട് അവനും ആ ശരി ബോസ് ഞാൻ ഇപ്പൊ തന്നെ പോയി വിട്ടാം എന്നിന് ഹുവാങ് പറയും ഇത് കേട്ട് ലൂഷിയും എടാ നീ എന്നെ ബോസ് ഒന്നും വിളിക്കണ്ട നമ്മൾ രണ്ടുപേരും ഇനി ഫ്രണ്ട്സാ അതുകൊണ്ട് നീ എന്നെ ലൂഷി എന്ന് വിളിച്ചാൽ മതി എന്നിന് അവൻ പറയും ഇത് കേട്ട് ഹുവാങ്ങും ആ ശരി എന്റെ ഗിത്താറും കേട്ട് ഞാൻ പോയി ഷേവ് ചെയ്തിട്ട് എന്നിന് അവന്റെ ഗിത്താറും വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും അതേസമയം നമ്മുടെ ഷൗജും അവളുടെ റൂംമേറ്റ്സ് ഒക്കെ അവരുടെ പാരന്റ്സ് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ പോകും അതുകൊണ്ട് നമ്മുടെ ഷൗജു ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും അപ്പോഴാണ് ക്യൂ നമ്മുടെ ഷൗജിനെ കണ്ടിട്ട് ഷൗജു എന്നിന് അവൾ വിളിക്കും അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ഷൗജു സന്തോഷപ്പെട്ട് ക്യൂ നീ എന്റെ റൂമിലാണോ ഞാൻ എനിക്ക് കൂട്ടില്ലെന്ന് പറഞ്ഞ എത്ര വിഷമിച്ചെന്ന് അറിയാവോ എന്നിന് ഇവരുണ്ടെങ്കിൽ ഇങ്ങനെ സന്തോഷപ്പെടും അതിനുശേഷം ഷൗജും ക്യൂവിനെ വിളിച്ചോണ്ട് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകും അപ്പോഴാണ് അവിടുത്തെ കടക്കാരനും കൂടുതൽ വില ഇങ്ങനെ പറയും ഇത് കേട്ട് ഷൗജും ഓ ഇത്രയും വിലയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടെങ്കിൽ ഇങ്ങനെ പോകും അപ്പൊ ആ കടക്കാരൻ തിരിച്ചു വന്നിട്ട് ആ എവിടെ പോന്ന് എന്റെ കടയിലൊക്കെ സാധനങ്ങളൊക്കെ തൊട്ടു നോക്കില്ല അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചാൽ പറ്റത്തുള്ളൂ എന്നിന് അയാൾ ഇങ്ങനെ ദേഷ്യപ്പെടും ഇത് കേട്ട് ഷൗജും ഞങ്ങൾക്ക് വേണ്ടെന്നല്ല പറഞ്ഞ എന്നിങ്ങനെ ഇവരുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കും അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവരിങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴാണ് നമ്മുടെ ലിന്യോ അവിടെ വന്നിട്ട് മതി നിർത്ത് അവർക്ക് വേണ്ടെന്നല്ല പറഞ്ഞ നിങ്ങൾ ഇവിടെ നിന്ന് പോന്നോ അല്ലെ പോലീസിന് വിളിക്കുന്നോ എന്നിങ്ങനെ ലിന്യു ചോദിക്കും അപ്പോഴാണ് അയാളും എന്തോ പേടിപ്പിക്കുകയാണോ നീ വേണേ പോലീസിന് വിളിച്ചു എനിക്കൊന്നും കുഴപ്പമില്ല എന്നിന് ആ കടക്കാരൻ പറയും അപ്പൊ നമ്മുടെ ലിന്യും എന്നാ ശരി ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ പോകും ഇത് കണ്ടിട്ട് ആ കടക്കാരനും ഓ മാഡം എന്തോ നിങ്ങൾ കാണിക്കുന്നത് ഞാൻ ചുമ്മാ കളിയാക്കിയതല്ലേ നിങ്ങളൊക്കെ ഹാപ്പി ആയില്ലേ എന്നാ ശരി ഞാൻ പോവാണേ എന്ന് പറഞ്ഞിട്ട് ആ കടക്കാരൻ അവിടെ നിന്ന് പോകും അപ്പൊ ഇത് കണ്ട് ഇവരുടെ സന്തോഷപ്പെടും അപ്പോഴാണ് നമ്മുടെ ലിന്യയും ഷൗജു നിങ്ങൾ രണ്ടുപേർക്ക് എന്നെ മനസ്സിലായില്ലേ എന്നിന് അവൾ വഹിക്കും അപ്പോഴാണ് ഷൗജുന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ആ അന്ന് സ്പോർട്സ് കോമ്പറ്റീഷന് സോപ്പ് വന്നത് ലിന്യു നീ എന്ത് ഇവിടെ എന്നിന് ഷൗജു ചോദിക്കും അപ്പോഴാണ് ലിന്യയും ഓ ഞാനിവിടെ പഠിക്കുന്ന എന്നിന് അവൾ പറയും ഇത് കേട്ട് അവരുടെ ആണോ ഞങ്ങൾ അവിടെ പഠിക്കുന്ന എന്നിന് ഇവർ മൂന്നിനെ സന്തോഷപ്പെട്ട് ഒരുമിച്ച് ഇങ്ങനെ പോകും അതിനുശേഷം ലിന്യുക്ക് ഫോൺ വന്ന ഉടനെ അവളും എന്നാ ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവും അപ്പോഴാണ് ഷൗജും ക്യൂ ഇനി നമുക്ക് കുറെ സമയമുണ്ട് എനിക്കോ ഇപ്പൊ ബോറടിക്കുന്നു നമുക്ക് എവിടെയെല്ലാം പോയാലോ എന്നിന് ഷൗജു ചോദിക്കും ഇത് കേട്ട് നമ്മുടെ ക്യൂം എന്നാ ശരി ഷൗജു ഞാൻ നിനക്കൊരു നല്ല സ്ഥലം കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് ഷൗജുനെ വിളിച്ചോണ്ട് ബോയ്സിന്റെ ഹോസ്റ്റലിൽ പോവും അപ്പൊ ഷൗജും ക്യൂ നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് എന്നിന് അവൾ ചോദിക്കും കാരണം നമ്മുടെ ക്യൂ ഷൗജുനെ വിളിച്ചോണ്ട് ചെങ്ങളാനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവന്റെ റൂമിൽ ഇങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലൂഷി ഇവരെ കാണുന്നത് അപ്പൊ ലൂഷി ഇവരുടെ ഇങ്ങനെ വിളിക്കും അപ്പൊ ഇവര് നമ്മുടെ ലൂഷിയെ കണ്ട ഉടനെ ഇവരെ സന്തോഷപ്പെട്ട് ഇതിനകത്ത് വരെ പോവും അതിനുശേഷം അവൻ ഇവരുടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഓ നിങ്ങൾ രണ്ടുപേര് എനിക്ക് വേണ്ടി ഇത്ര ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വാങ്ങിച്ചോണ്ടും പക്ഷെ ഇതൊക്കെ അവർ നമ്മുടെ ചെങ്കളാന് കൊണ്ടുപോയതാണ് അതിനുശേഷം നമ്മുടെ ലൂഷിയും ആ ശരി ശരി എനിക്ക് സഹായം ചെയ്യാൻ വന്നതല്ലേ പെട്ടെന്ന് ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ അവിടത്തെ പൊടിയൊക്കെ ക്ലീൻ ചെയ്യും എന്നിന് ലൂഷി ഇങ്ങനെ ഓർഡർ ചെയ്യും ഇത് കെട്ടി ഇവരുണ്ടും ആ ചെയ്യാടി വേറെ വഴിയൊന്നുമില്ല എന്നിന് ഇവളുമാർ ഇങ്ങനെ നോക്കുമ്പോഴാണ് അവന്റെ റൂമിനകത്ത് ഫോണും ടിവിയെ കാണും ഇത് കണ്ട് ഷൗജും ഇതൊക്കെ ഹോസ്റ്റലിൽ യൂസ് ചെയ്യാവോ എന്നിന് അവളുമാർ ചോദിക്കും അപ്പൊ ലൂഷിയും ആരും പറഞ്ഞ് ഇതൊക്കെ കണ്ട് അവർ പൊക്കെടുത്തോണ്ടും പക്ഷേ ഇത് ലൂഷിയുടെ റൂമാ അതുകൊണ്ട് അവർ ചെക്കിങ്ങിന് വരുവാണെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കും എന്നിന് ലൂഷിയും പറയും അപ്പോഴാണ് ക്യൂ അവിടുത്തെ ഗിത്താർ കണ്ടിട്ട് അവളിങ്ങനെ തൊടും
പറയുമ്പോഴും അപ്പൊ ലൂഷിയും ഓ അതെന്റെ ഒന്നല്ല അതെന്റെ റൂംമേറ്റിന്റെ എന്നിനെ ലൂഷിയും പറയുമ്പോഴാണ് നമ്മുടെ ഹൂവാങ്ങം കുളിച്ചൊരു പാട്ടും പാടിയൊക്കെ വരും. അപ്പൊ ഇവ രണ്ടേരും കണ്ടോടനെ അവൻ ഇങ്ങനെ പേടിച്ചുപോയിട്ട് ഗേൾസിന് എന്തോ ഇവിടെ കയറി എന്നീ അവനും ചോദിക്കും. അപ്പൊ ഇവനെ കണ്ട് ഇവ രണ്ടേരും ചിരിക്കും. അതിനുശേഷം നമ്മുടെ ലൂഷിയും ഇവ രണ്ടേരും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ ചെങ്ങളങ്ങ അവിടെ വരുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ഷൗജു ഇങ്ങനെ സന്തോഷപ്പെടും. എന്നിട്ട് ചെങ്ങളങ്ങും ഷൗജു നിങ്ങൾ രണ്ടുപേരും എന്തോ ഇവിടെ എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് ഷൗജും ഓ അതൊന്നുമില്ല നിന്നെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസം ആയില്ലേ അതുകൊണ്ട് ചുമ്മാ വന്നേ ഉള്ളൂ എന്നിന് അവളും അറിയും. അപ്പൊ നമ്മുടെ ലൂഷിയും ഷൗജു ചെങ്ങളങ്ങൊക്കെ ഇപ്പൊ ബിസിയാ അവനെടുത്തേക്കുന്നത് ഫിലോസഫിയും കമ്പ്യൂട്ടർ സയൻസുവാ എന്നിന് ലൂഷി പറയും. ഇത് കേട്ട് നമ്മുടെ ഷൗജും എന്തോ കമ്പ്യൂട്ടർ സയൻസോ ചെങ്ങളങ് എന്നാ പിന്നെ നീ ലിന്യുവോട് സഹായം ചോദിക്കത്തെന്ത് അവളും കമ്പ്യൂട്ടർ സയൻസാ എന്നിന് ഷൗജു അറിയും. ഇത് കേട്ട് നമ്മുടെ ചെങ്ങളങ്ങും ലിന്യുവോ അതാരാ എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഷൗജും അന്ന് സ്പോർട്സ് മീറ്റിംഗ് വെച്ച് കണ്ടില്ലേ എന്നിന് അവളും പറയും. ഇതും കേട്ട് നമ്മുടെ ചെങ്ങളങ്ങിനെ മനസ്സിലാവും. അതിനുശേഷം നമ്മുടെ ഷൗജു ചെങ്ങളങ്ങിനെ വിളിച്ചോണ്ട് ലിന്യുവിനെ കാണാൻ വേണ്ടി പോവും. അപ്പൊ നമ്മുടെ ലിന്യു അവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവള് ഡാൻസ് കളിക്കുന്ന കണ്ടോടനെ നമ്മുടെ ചെങ്ങളങ്ങിന് അവളോട് ഇഷ്ടം തോന്നും. അപ്പോഴാണ് ഷൗജു ലിന്യുവിനെ വിളിക്കുന്നത്. അതിനുശേഷം അവള് വരുമ്പം നമ്മുടെ ചെങ്ങളങ് അവന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ റെഡിയാക്കും. എന്നിട്ട് അവൻ അവളോട് കമ്പ്യൂട്ടർ സയൻസിന്റെ കുറച്ച് ബുക്ക്സ് തരാൻ വേണ്ടി അവനെ സഹായം ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ലിന്യും ആ അതിനെന്ത് ഞാൻ തരാം എന്നാ പിന്നെ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എനിക്കിപ്പോ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് തിരിച്ചു. ഇതും കേട്ട് നമ്മുടെ ചെങ്ങളങ്ങിനെ സന്തോഷപ്പെടും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ലൂഷിയും ഹുവാങ്ങും കൂടെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് അവരിങ്ങനെ പ്രയാദ സിനിമ കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഹോസ്റ്റലിൽ എല്ലാ കാരണം ഇങ്ങനെ ഓഫ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹുവാങ്ങും ഷ ഇപ്പോഴായിരുന്നു പ്രയാദം വന്നോണ്ടിരുന്നത് എനിക്കിനി ബാക്കി കാണണം ലൂഷി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിന് അവൻ പറയും. ഇതും കേട്ട് ലൂഷിയും പുറത്ത് നിന്നിട്ട് അവൻ ഇങ്ങനെ കറണ്ട് കട്ടെടുക്കും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ആ പ്രയാദ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ബാക്കി കൂടെ ഒരു കൈ വന്ന് ഇവർ രണ്ടുപേരുടെ ഷോൾഡർ ഇങ്ങനെ തൊടും. ഇതും കണ്ട് ഇവ രണ്ടുപേരും ഇങ്ങനെ പേടിച്ചും. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇരുന്ന് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ കമന്റ് ചെയ്യുക. സ്വന്തത്തെ പോലെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.